addition and subtraction of decimal numbers. നോക്കിയാലോ എങ്ങനെയാണുള്ളത്. സോ ഞാൻ കഴിഞ്ഞ പറഞ്ഞ പോലെ നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ അതിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും പഠിക്കും. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. സോ ഞാൻ ഇവിടെ 15+ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസിക്കലി പറയുകയാണെങ്കിൽ 15+12.56 എന്നുള്ളത്. ഓക്കെ, 15+12.56. ഈ 15+12.56 എങ്ങനെ 15.00+12.56 ആയത് അതൊന്ന് അറിഞ്ഞിരിക്കണ്ടേ, എന്നാലല്ലേ ബാക്കി കാര്യങ്ങൾ എളുപ്പമുള്ളൂ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ രണ്ട് നമ്പേഴ്സ് ഉണ്ട് അല്ലേ, രണ്ട് നമ്പർ ഉണ്ട്. അതിൽ ഒരു നമ്പറിന് മാത്രമേ ഡെസിമൽ ഉള്ളൂ. അവിടെയുള്ള ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ പോയിൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാ, രണ്ടാണ് ഇവിടെ ഒന്നുള്ളത്. സോ എനിക്ക് അതുപോലെ തന്നെ ഈക്വലൈസ് ചെയ്യണം ഈ 15-നെയും. പക്ഷേ 15-ലെ 20 ഇട്ട് കഴിഞ്ഞാൽ 1500 എന്നല്ല വായിക്കുക, ബട്ട് 15.00 എന്ന് പറഞ്ഞാൽ അത് 15 എന്നാണ് വായിക്കുക. സോ ഡെസിമൽ പോയിൻ്റ് ഇടേണ്ട എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാ, രണ്ട് പ്ലേസ്, രണ്ട് സീറോ ആഡ് ചെയ്യുക, ആ രണ്ട് സീറോയ്ക്ക് മുന്നേ ഡെസിമൽ പോയിൻ്റ് ഇടുക. സോ 15.00 എന്നായി. എന്നിട്ട് ഈ ഓർഡർ എഴുതി വെക്കുക കറക്റ്റ്. ഇപ്പം നാലക്കങ്ങൾ ഇവിടെ ഇല്ലേ, നാലക്കങ്ങൾ ഇവിടെയായി. സോ 15.00+12.56 എന്നായി. ഓക്കെ, ഇനി 0+6 ആണ്, 0+5 ആണ്, 5+2 7 ആണ്, 1+1 2 ആണ്. സോ ഇനി ഡെസിമൽ പോയിൻ്റ് ഇടുന്നത് 27.56 എന്ന് വരാൻ കാരണം എന്താ, എൻ്റെ ഈ രണ്ട് നമ്പറിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് കൗണ്ട് ഉള്ളത് എവിടെയാണ്, ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ ശേഷം ഏറ്റവും കൂടുതൽ കൗണ്ട് ഉള്ളത് 12.56. അതിൽ എത്രയാണ് കൗണ്ട്, രണ്ടാണ്. സോ എൻ്റെ ആൻസറിലും രണ്ട് നമ്പർ ഉണ്ടായിരിക്കും ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട്. ദാ രണ്ട് നമ്പറില്ലേ, അതിനാണ് നമ്മൾ ഇതിനെ ഈക്വലൈസ് ചെയ്യുന്നത്, ഡൗട്ടില്ലാതിരിക്കാൻ, ഡൗട്ട് വരാതിരിക്കാനാണ് ഈക്വലൈസ് ചെയ്യുന്നത്. ഇനി സബ്ട്രാക്ഷൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലോ, സബ്ട്രാക്ഷൻ്റെ കേസിൽ ഇതാ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ്റെ കേസിൽ 6-2.25 ആയിരുന്നു. അത് പക്ഷേ 6.00 എന്ന് എഴുതാനുള്ള കാരണം എന്താ, ഞാൻ പറഞ്ഞ പോലെ 6.00 എന്ന് എഴുതിയാലേ ഈക്വലൈസ് ചെയ്യുള്ളൂ അല്ലേ, കൗണ്ട് ഈക്വലൈസ് ചെയ്യുള്ളൂ. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ ശേഷം രണ്ട് നമ്പറാണ് ഇവിടെ ഉള്ളത്, നേരത്തെ പോലെ തന്നെ രണ്ട് നമ്പറാണുള്ളത്. സോ ആൻസറിലും അതിനേക്കാളും വലിയ നമ്പേഴ്സ് ഇല്ലല്ലോ. സോ ദ ആൻസറിലും എന്തുണ്ടായിരിക്കും, 3.75. കണ്ടോ, 7 നമ്പറായി. ഇനി 3.75 എങ്ങനെയാണ് വന്നത് നോക്കണ്ടേ. സോ 6.00-2.25, ഇവിടെ സീറോയിൽ നിന്നും 5 കുറയ്ക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അടുത്തുള്ള ആളെ നോക്കി, അതും സീറോ ആയ, അതിൽ നിന്നും എടുക്കാൻ പറ്റില്ല. സോ അതിനടുത്തുള്ള ആളെ നോക്കി 6 ആണല്ലേ, 6 നിന്ന് 1 ഇങ്ങോട്ട് കൊടുത്തു, അപ്പോൾ ഇവിടെ 10 ആയി അല്ലേ, ഇവിടെ 10 ആയി. ആ 10-ൽ നിന്നും 1 ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ഇവിടെയും 10 ആയി, ഇവിടെ 9 ആയി. സോ 10-ൽ നിന്നും 5 പോയപ്പോൾ 5, 9-ൽ നിന്നും 2 പോയപ്പോൾ 7, 5-ൽ നിന്നും 2 പോയപ്പോൾ 3. സോ 3.75 എന്നാണ് ഉത്തരം വരിക. പക്ഷേ 3.75 എങ്ങനെയാണ്, ഡെസിമൽ പോയിന്റ് ഏറ്റവും കൂടുതലുള്ളത് 2.25 ഡെസിമൽ പോയിന്റ് അല്ല, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഉള്ളത്. സോ എത്ര നമ്പേഴ്സ് ഉണ്ട്, രണ്ട് നമ്പേഴ്സ്. അത്രയും നമ്പേഴ്സ് തന്നെ എന്തിലുണ്ടായിരിക്കും, ആൻസറിലുണ്ടായിരിക്കും. സോ ഇതാണ് സിംപ്ലി അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഡെസിമൽ നമ്പേഴ്സ്. ഇതിനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മളെ ഡോപ്പ ആപ്പിലൂടെ. സോ ഡോപ്പ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന NMMS കുട്ടികൾക്കെല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. ഇനിയും മടിക്കാതെ എന്ത് ചെയ്യുക, ആ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു വെക്കുക. കാരണം നമ്മളെ NMMS എക്സാം എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് സെറ്റാക്കുന്ന ഒരു എക്സാമാണ്, സ്കോളർഷിപ്പ് എക്സാമാണ്. അപ്പോൾ അതിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഡോപ്പയുടെ കൂടെ കൂടുക.